നമ്മുടെ പരമ്പരാഗത ചെങ്കൽ നിർമ്മാണ രംഗത്തെ ആചാരപ്പെട്ടുകഴിഞ്ഞ മുതിർന്ന മണിയാളിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത്. ഓരോ ഗ്രാമത്തിനും അതിൻ്റെ ദേവതയും ദേവതയ്ക്ക് ക്ഷേത്രവും പ്രധാനമാണെന്ന് വിശ്വസിച്ചിരുന്ന കാലം. അങ്ങനെ ക്ഷേത്രാധികാരികൾ ക്ഷേത്ര നിർമ്മാണത്തിനായി അന്യദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ചെങ്കൽ തൊഴിലാളികളിൽ മണിയാണിയെന്ന് ആചാരപ്പെട്ട ഗുരുക്കന്മാർ. അതേ തുടർന്ന് അവരുടെ പിന്തലമുറക്കാർ മുഴുവൻ അറിയപ്പെട്ടത് മണിയാണി എന്നാണ്. അതിൻ്റെ കൗതുകത്തോടെയാണ് നമ്മൾ ഇന്ന് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പണിക്കർ മണിയാണി എന്ന നാമത്താൽ ആചാരപ്പെട്ട് കഴിഞ്ഞൊരു തനത് മണിയാണിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ തെക്കടവൻ നാരായണൻ പണിക്കർ മണിയാണി. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ തൊഴിലറിവും അനുഭവവും ജീവിതം തന്നെയും അടുത്തറിയാം. അച്ഛൻ ഒരു പിന്നെ പ്രഗത്ഭനായ വാസ്തുശില്പകലാകാരനായിരുന്നു. അദ്ദേഹത്തെ എനിക്ക് കണ്ട ഓർമ്മ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരു അഞ്ചോ ആറോ വയസ്സ് ആകുമ്പോഴേക്കന്നെ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. അതിന് ശേഷം എൻ്റെ ജ്യേഷ്ഠന്മാരാണ് എൻ്റെ രണ്ട് മൂത്ത സഹോദരന്മാർ ചന്തുമണിയാണി അപ്പുമണിയാണി. ഏഴാം ക്ലാസ് വരെ പഠനം നടത്തി. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ഞാൻ നേരിട്ട് തൊഴിലിലേക്ക് ഏർപ്പെട്ടിരുന്നില്ല. എനിക്ക് ചെറിയ നമ്മളെ ഏട്ടന് മൂത്ത ജ്യേഷ്ഠന് ഒരു ചെറിയ കച്ചവടം വിളമ്പച്ചിലുണ്ടായിരുന്നു. ആ കച്ചവട പീടികയിൽ പോവുകയും അത് നോക്കി ഏട്ടൻ പണിക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം അങ്ങനെ അതിൽ വ്യാപൃത ആയി നിൽക്കുകയും പിന്നെ അത് ഒരു 1960-61 കച്ചവടം നിർത്തി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 16 വയസ്സ് മാത്രമേ ആയിരുന്നുള്ളൂ. ഇവിടെ ഈ പരുത്തി ഇതാക്കുന്ന മിഷൻ അല്ല എൻ്റെ അമ്മ ഉണ്ട്, തക്കടവൻ മാക്കം അമ്മ എന്ന് പറഞ്ഞ് അവർ പിന്നെ ഇവിടെ ഈ പരുത്തി അടിക്കുന്ന മിഷീനും കാര്യങ്ങളും പിന്നെ എല്ലാം ഉണ്ട്. ഒരു നൂൽനൂൽപ്പും പിന്നെ എല്ലായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കും. അങ്ങനെ കുറച്ച് കാലം അതിൻ്റെ ഒരു ഇതായിട്ട് നിന്നു. പിന്നെ ഏട്ടനെന്ന ഏട്ടന്മാർ പിന്നെ പണിക്കൂട്ടി. ആദ്യമായിട്ട് ഞാൻ ഈ മേഖലയിൽ പണിക്ക് ഏർപ്പെടുന്നത് തന്നെ എവിടെയാണെന്ന് വെച്ചാൽ പ്രസിദ്ധമായ കൗവായി ജുമാ എത്ത് പള്ളി പുതുക്കിപ്പണി അല്ല പുതുതായിട്ട് നിർമ്മിക്കുന്നു. പഴയ പള്ളി പുതുക്കി പൊളിച്ച് നീക്കി പുതുതായിട്ട് എടുക്കുക. അത് തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് ഒരു കൊല്ലത്തിന് ശേഷം കഴിഞ്ഞ ശേഷമാണ് ഞാൻ അവിടെ പണിക്ക് പോയത്. അവിടെ തന്നെ ഒരു രണ്ട് കൊല്ലക്കാലം എനിക്ക് അപ്പോൾ പണി എടുക്കാനും എനിക്ക് പിന്നെ നല്ല മനസ്സിലാക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. ആദ്യം പണിക്ക് പോയ ദിവസം തന്നെ അവിടുത്തെ ഏറ്റവും പേരുകെട്ട കത്തീവ് ആ പള്ളിയിലും അക്കൗവായി അവരെ സമുദായത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കത്തീവ് എനിക്ക് അന്ന് തന്നെ അന്ന് കൂലി 2 രൂപ 2.5 രൂപ അങ്ങനെയാണ് ഒരു ആളെ കൂലി. ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടുന്ന കൂലി. പക്ഷെ അന്ന് എനിക്ക് അയാൾ നമ്മളെ ഏട്ടൻ അയാളോട് പറഞ്ഞു ഇവന് നിങ്ങളെ കൈ കൊണ്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 രൂപ അന്ന് 5 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. 5 രൂപ എനിക്ക് അന്ന് അവിടെ അന്ന് അദ്ദേഹം തന്നു. ഏട്ടന്മാരുടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളും എല്ലാവരും നമ്മളെ ഏട്ടന്മാരെയാണ്. പിന്നെ ഭവന നിർമ്മാണമായാലും ക്ഷേത്ര നിർമ്മാണമായാലും ഏതിനെയും ഏട്ടനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വിളിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏട്ടൻ വളരെ ചെറുപ്പത്തിൽ 26-28 വയസ്സിനുള്ളിൽ തന്നെ പട്ടും വിളയും കിട്ടി മണിയാണി എന്ന് പറഞ്ഞ പിന്നെ സ്ഥാനപ്പേര് കിട്ടിയിരുന്നു. ഏറ്റവും ചെറുപ്പത്തിൽ ഒരു പ്രസിദ്ധമായ ഒളവറമുണ്ട്യ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പട്ടുംവിളി നൽകി. അങ്ങനെ ചന്തുമണിയാണി എന്ന പണിക്കർമണിയാണി എന്ന ആചാരപ്പേര് നൽകി ആദരിച്ചു. അപ്പോൾ അതിൻ്റെ ശേഷം ഈ ആളുകളെ എല്ലാം ഏട്ടനാണ് ചില അധികവും അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അവരെ കൂടെ തന്നെ നമ്മളെ എപ്പം എൻ്റെ അപ്പുമണിയാണി ആയാലും ഞാനായാലും അവരെ കൂടെ തന്നെ ചേർന്ന് പ്രവർത്തിച്ചു. ഞങ്ങൾ വേറെ പിന്നെ വേർപിരിഞ്ഞ് സ്വന്തമായിട്ട് ജോലിയിൽ ഏർപ്പെടുത്തുന്നു. ഏട്ടൻ പണി എൻ്റെ മേൽനോട്ടം നോക്കും, അല്ല ഉത്തരവാദിത്തം ഏറ്റെടുക്കും, ഞങ്ങൾ അത് നിർവഹിച്ചു കൊടുക്കും. അങ്ങനെ ഇരിക്കാന്ന് പിന്നെ നമ്മൾ ചന്തുമണിയാണി അപ്പുമണിയാണിയും കൂടി പ്രസിദ്ധമായ പിന്നെ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചുറ്റുമതിലിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ടാണ് അത്. അപ്പുമണിയാണിക്കാന്ന് ആയിരുന്നു അതിൻ്റെ ഉത്തരവാദിത്തം, പക്ഷേ ഏട്ടനാണ് പണി വലിയ ചന്തുമണിയാണിയാണ് പണി തുടങ്ങിയത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അത് പണി ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിൽ പങ്കുചേരാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ മൂന്ന് പേരും ഞാനും അതിൽ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിൽ
മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ കണ്ണമ്മണിയാണ്, തക്കടൻ കണ്ണമ്മണിയാണി എന്ന് പറഞ്ഞ ഒരു പ്രയൽവ്യക്തിയാണ് ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്ന് അറിവുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചാവകാശമായിട്ട് തന്നെയാണ് നമ്മൾക്ക് ആ ചുറ്റുമതിലിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം നമ്മളെ തറവാട്ടിൽ തന്നെ വന്നു ചേർന്നിട്ടുള്ളത്. അങ്ങനെ അത് അഞ്ചാറ് കൊല്ലത്തെ അതിൻ്റെ ആ ഗജഭ്രഷ്ടാകൃതിയിലെ ഏറ്റവും തല എടുപ്പോടുകൂടി നിൽക്കുന്ന ആ മതിലിൻ്റെ പ്രവൃത്തി ഒരു ആറു വർഷം കൊണ്ട് പൂർത്തിയാക്കുകയും ആറു വർഷം അഞ്ചോ ആറോ വർഷം അതിന് പിടിച്ചിരുന്നു. അപ്പോൾ അത്രയും വടക്കേ മലബാറിൽ തന്നെ ഇല്ലാത്ത അത്രയും പ്രൗഢമായ ഒരു പിന്നെ ഒരു ചുറ്റുമതിലിൻ്റെ പ്രവൃത്തിയാണ് പയ്യന്നൂർ പെരുമാളമ്പലത്തിൻ്റെ പ്രവൃത്തി. അവിടെ നിന്ന് എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ അപ്പുമണിയാണി എന്നവർക്ക് പട്ടുമ്മളയും നൽകി പണിക്കർമ്മണിയാണി എന്ന ആചാരപ്പേര് നൽകി ആദരിച്ചു. അതിൻ്റെ ഇങ്ങനെ പ്രവൃത്തി എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്ക് പിന്നെ രണ്ട് വർഷം ഈ മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. ഞാൻ ഒരു വിദേശയാത്ര നടത്തി രണ്ട് കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ ആ തിരിച്ചു വന്നതിന് ശേഷം അപ്പോൾക്ക് ഏട്ടനയുടെ തുളുവന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലൊരു ക്ഷേത്രക്കുളത്തിൻ്റെ പണി തുടങ്ങിയിരുന്നു. ഏട്ടൻ തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഏട്ടനൊരു അവശത ആയതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് ജോയിൻ്റ് പിന്നെ വീണ്ടും ഈ ജോലിയിൽ ഏർപ്പെട്ടു. ഏർപ്പെട്ട സമയത്ത് ഏട്ടൻ ആ ജോലിയുടെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയും ഞാൻ അങ്ങനെ അത് തുടർന്ന് പോകുന്നതിൻ്റെ ഇടയിൽ പിന്നെ ആണ് പ്രസിദ്ധമായ പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ പിന്നെ പെരിങ്കളിയാട്ടത്തിൻ്റെ ആരംഭം വന്നത്. അപ്പോൾ അവിടെ ഒരു ചുറ്റുമതിലിൻ്റെ പല ക്ഷേത്രങ്ങൾ പുതുക്കി പണിയിലും ചുറ്റുമതിൽ അവിടെ ചുറ്റുമതിലുണ്ടായിരുന്നില്ല. ചുറ്റുമതിലിൻ്റെ പ്രവൃത്തിയും അത് പിന്നെ ഏട്ടൻ തന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നു. പെരിങ്കളിയാട്ടത്തിന് തീർച്ചപ്പെടുത്തി തുടക്കം കുറിച്ചതിന് ശേഷമാണ് അവിടുത്തെ എല്ലാ വർക്കും ഈ പിന്നെ തുടങ്ങിയത്. അപ്പോൾ മൂന്ന് ഒരു ചുറ്റുമതിൽ ഏറ്റവും വലിയ ദീർഘവിസ്താരമുള്ള ഒരു മതിലാണത്. അപ്പോൾ ചെറിയ വയരാണെന്നുണ്ടെങ്കിലും ക്ഷേത്ര ഇത് ഗജഭ്രഷ്ടാകൃതി രൂപത്തിൽ തോന്നിക്കുന്ന എല്ലാം പിന്നെ ചുരുളി തോട എല്ലാ ഇത് ശില്പഭംഗിയോട് കൂടിയിട്ടില്ല പിന്നെ ഉത്തരം വളരെ കപോധം മേഖല എല്ലാം വെച്ച് ഏറ്റവും ശില്പഭംഗിയോട് കൂടിയിട്ടുള്ള മതിൽ ആയിരുന്നു. അതുകൂടാതെ കണ്ട് മുഴുവൻ ആളും ഇത് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് രാവും പകലും അത്രയും ആളുകളെ വെച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ആളുകളെ വെച്ചിട്ട് പണിയെടുത്ത് ആ കളിയാട്ടത്തിന് വരച്ച് വെക്കുന്നതിന് തലേന്ന് ആ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതായിട്ട് എന്നെ അവിടുന്ന് പിന്നെ പട്ടുംപളയും ഈ കളിയാട്ടത്തിന് ശേഷം കളിയാട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുത്തെ ഭാരവാഹികൾ പട്ടുംപളയും നൽകി തക്കടവൻ നാരായണ മണിയാണി പണിക്കർ മണിയാണി എന്ന അയാര പേര് നൽകി അയച്ചു. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പിന്നെ അംഗീകാരമുള്ള സമുദായമാണ് മണിയാണി സമുദായം. എല്ലാ ക്ഷേത്രങ്ങൾക്കും പിന്നെ കയറാനും അതുപോലെ അവിടെ പഞ്ചഗവ്യം മുതലായ തന്ത്രിമാർക്ക് കൊടുക്കാനും അധികാരാവകാശങ്ങളിലെ രാജാക്കന്മാരുടെ കീഴിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മണിയാണിമാർക്ക് പ്രാധാന്യമുണ്ട്. ആര് ജോലിയെടുത്താലും അതിൻ്റെ മുൻപന്തിയിൽ ഒരു മണിയാണി ഉണ്ടാവണമെന്നാണ് ഒരു അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഐതിഹ്യം. അപ്പോൾ അതുപോലെ ഈ പട്ടും വളയും നൽകുന്നത് ഓരോരോ തൊഴിൽ ഓരോരോ സമുദായത്തിനും അതിൻ്റേതായിട്ടുള്ള ഇതുകൊണ്ട് പിന്നെ പ്രവൃത്തിയുടെ മേന്മം കൊണ്ടും അവകാശപ്പെട്ടതാണ് ഈ പട്ടും വളയും നൽകിയ മണിയാണി ആക്കുവാന്ന് രാജാക്കന്മാർ കൽപ്പിച്ചതാണ്. അപ്പോൾ പണിക്കർ മണിയാണി എന്ന പേര് ആണ് ആചാരപ്പേര്. അപ്പോൾ നമ്മൾ സമുദായത്തിൽ നമ്മളെല്ലാവരും മണിയാണിമാരാണ്. പക്ഷേ ഇത്തരം ആളുകൾക്ക് പട്ടും വളയും കൊടുക്കുന്ന മണിയാണിമാർക്ക് പണിക്കർ മണിയാണിയായിട്ട് തന്നെയാണ് ആചാരം കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരിത്. അപ്പോൾ പറഞ്ഞ് എൻ്റെ ചരിത്രപരമായ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ അയാൾ ആ അരംഗ ഏത് രംഗത്താണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്ന രംഗത്തിൻ്റെ ഏറ്റവും പണി കുറവ് തീർന്ന ഏറ്റവും മേന്മയിൽ നിൽക്കുന്ന വ്യക്തിയാണ് അവർക്കാണ് ഈ പട്ടുംപളി നൽകാതിരിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ സ്വന്തം നാടായ ഇളമ്പച്ചി തൃക്കരിപ്പൂർ തിരുവമ്പാടി പിന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനം വന്നു. അങ്ങനെ അതിലെ ശിവക്ഷേത്രം പുതുതായി നിർമ്മിച്ചു.
വേറെ നിൽക്കുന്ന അതിൻ്റെ കന്നിമൂലൊക്കെ നിർത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി പൊതുവായത്. അതിൻ്റെ ശ്രീകോവിലിൻ്റെ പണി ഞാനായിരുന്നു എടുത്ത്. അത് അല്ല, ശ്രീകോവിൽ കെട്ടിക്കുടുക്കിയ ശ്രീകോവിലാണ്. കെട്ടിക്കുടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്ര നിർമ്മാണത്തിൽ, ശ്രീകോവിലിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഘനദ്വാരങ്ങൾ, പിന്നെ അതിൻ്റെ അടിയിന്ന് മുതൽ അടിയിൽ നീരായത്തിന് കല്ല് പടുതി വെച്ച് കൊണ്ടുവന്ന് അങ്ങനെ തറകെട്ടി, പാതുകല്ലും വെച്ച് തറകെട്ടി, തറ പാദമന്ദം തറയുണ്ട്, പ്രതിക്രമം തറയുണ്ട്, ഇത് പ്രതിക്രമം തറയായിട്ട് തറകെട്ടി, പിന്നെ അതിൻ്റെ ശ്രീകോവിൽ നാല്, പിന്നെ ഒരു ഭാഗത്ത് കെട്ടിയാണ്, ബാക്കി മൂന്ന് ഭാഗത്തും പിന്നെ ഘനദ്വാരങ്ങളാണ്. അതിന് തോരണങ്ങൾ, ചെറിയ കാല് അലങ്കാരങ്ങൾ, അലങ്കാരങ്ങളോടുകൂടി, പിന്നെ വളരക ബോധം, ഇത് അതും. അതുമാത്രമല്ല, നിശ്ചിത ഉയരം ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉയരം കണക്കിലെടുത്ത് ആ പിന്നെ അതിന് നിശ്ചിത ഉയരം തീർച്ചപ്പെടുത്തി അവിടെ നിന്ന് ഈ ക്ഷേത്രം എട്ട് പട്ടയായി ഉള്ളിൽ കുട്ടി കെട്ടിക്കൊടുക്കും. ഉള്ളിലാണ് ശ്രീകോവിലിൻ്റെ ഉള്ളിലാണ്, അത് പുറമേ നോക്കിയാൽ കാണില്ല. എട്ട് പട്ടയായിട്ടാണ് വരൽ, നാല് മൂലയ്ക്കും നാല് നടക്കും ഒരേപോലെ. അത് കൃത്യമാളിലെ അവിടെ കൂടില്ല, മേലെ എത്തി. അപ്പോൾ അതിന് മേലെ ഒരു ഒറ്റക്കല്ല് പത്മം താമര രൂപത്തിലാക്കി അതിനെ സ്ഥാപിക്കണം. എന്നാൽ ഇത് ആ കെട്ടിക്കുടുക്കാതെ നിന്നു. പിന്നെ അനക്കൂല, അതിന് പിന്നെ തുലാനും മച്ച അങ്ങനത്തെ ഒന്നും വേണ്ട, കെട്ടിക്കുടുക്കി അതിൻ്റെ മേലെയാണ് ഈ പിന്നെ കെട്ട് അതിൻ്റെ ഉത്തരം വെക്കുക, മരത്തിൻ്റെ ഉത്തരം വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഈ കഴുക്കോലും ഇതെല്ലാം വെച്ച് അതിന് തൊരവ് എന്ന് പറയും. നമ്മളെ ഈ തന്ത്രസമയത്തിൽ ഈ ഇത്തരം നിർമ്മാണത്തിന് കെട്ടിക്കൊടുക്കുന്നതിന് തൊരവ് എന്നാണ് പറയുന്നത്. തൊരവ് ഒരു ശ്രീകോവിലിൻ്റെ തൊരവ്. അങ്ങനത്തെ ഒരു ശിവക്ഷേത്രം ഞാനവിടെ തിരുവമ്പാടി ചെയ്തു. അങ്ങനെ നിരവധി ക്ഷേത്രം ചെയ്തിട്ടുണ്ട്, ചെയ്തു. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് പിന്നെ അവിടെ തന്നെ ഒരു പിന്നെ ഗണപതിൻ്റെ ശ്രീകോവിൽ നിർമ്മിച്ചു. പിന്നെ അതിൻ്റെ പിന്നെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഇനി നാലമ്പലത്തിൻ്റെ നിർമ്മാണം നടത്തി. പിന്നെ അവിടെ ഒരു മണിക്കിണർ, പഴയ മണിക്കിണർ മാറ്റി പുതുതായിട്ട് നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ അതിൻ്റെ ചുറ്റുമതിൽ, ആ ചുറ്റുമതിൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന മതിൽ, അതിൻ്റെ ശാസ്ത്രീയമായ രൂപത്തിലെ മതിൽ, അത് എല്ലാം ഞാനാണ് നിർമ്മിച്ചു കൊടുത്തത്. ക്ഷേത്ര നിർമ്മാണം നടത്തുമ്പോൾ തന്നെയാണ് പിന്നെ ആദ്യം തന്നെയാണ് ഈ ഷഡാധാര പ്രതിഷ്ഠ വെക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഷഡാധാര പ്രതിഷ്ഠ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അത് തറ കെട്ടുമ്പോൾ തന്നെ അടിയിന്ന് പിന്നെ വിശ്വകർമാവും നമ്മളും കൂടി അതിൻ്റെ ഈ പ്രതിഷ്ഠ എവിടെയാണോ പിന്നെ നിൽക്കുന്നത് വെച്ചാൽ അതിലേക്ക് ഈ യോഗനാളം കയറുന്ന രൂപത്തിൽ കൃത്യമായ രൂപത്തിലായിരിക്കണം അതിൻ്റെ അളവുകൾ വെച്ച് പിന്നെ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ തറ നിലവിധാനായി പാതുകാലം വെച്ച അത് തന്ത്രി മുഖാന്തര തന്ത്രിയും വിശ്വകർമാവും ഈ മണിയാണി അല്ലെങ്കിൽ കൽപ്പണി എടുക്കുന്ന ആൾ, കല്ലിൻ്റെ പണി എടുക്കുന്ന ആൾക്കും കരിങ്കൽ ശില്പികളും അതിൽ ഭാഗമാക്കാൻ അവരാണ് ഈ കരിങ്കല്ലിലാണ് അതിൻ്റെ ഓരോരോ വെക്കുന്നത്. പിന്നെ ആധാരശില അടിയിൽ വെച്ച് ഏറ്റവും അടിയിൽ വെക്കുക ആധാരശിലയാണ്. അതിൻ്റെ മേലെ പിന്നെ ഇത് കുംഭം, പിന്നെ കൂർമ്മം, പിന്നെ ഇത് പത്മം, അങ്ങനെ അവസാനം വെക്കുന്നതാണ് നപുംസകശില. അതിൻ്റെ മീറ്റാണ് യോഗനാളം. യോഗനാളം ഈ പ്രതിഷ്ഠയുടെ ഇതിൽ പോയി മുട്ടാണ്, സെൻറ്ററിൽ എൻ്റെ ഇരിക്കുന്ന ആ സെൻറ്ററിൽ പോയി മുട്ടുന്ന രൂപത്തിൽ അങ്ങനെ അത്രയും അത് വളരെ വിശ്വാസത്തിലും വളരെ ഇതിലും ചെയ്താലും അത്രയും അതെല്ലാം നടക്കൂലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ്. അതേമാതിരിയുള്ള ശ്രീകോവിലും അതിന് ശേഷമാണ് പിന്നെ ചുമര് ശ്രീകോവിലിൻ്റെ ആ യോഗനാളാടെ വെച്ച് നിർത്തി പിന്നെ അതിൻ്റെ ശ്രീകോവിലിൻ്റെ കട്ട വെക്കലും അതെല്ലാം അതിൻ്റെ ശേഷം നടക്കുന്നത്. ദേവാലയങ്ങളും ഭൂതാലയങ്ങളും അങ്ങനെ ക്ഷേത്രങ്ങൾക്ക് തരംതിരിവുണ്ട്. അപ്പോൾ മഹാക്ഷേത്രങ്ങൾക്ക് പുറമേ നമ്മൾ ഭൂതാലയങ്ങളായ ഈ തെയ്യം കിട്ടുന്നു. മഹാക്ഷേത്രങ്ങളിൽ നിത്യപൂജയാണല്ലോ. മറ്റേ മറ്റ് പള്ളിയറകളിൽ തെയ്യങ്ങളെ പ്രതിഷ്ഠയും തെയ്യക്കോലങ്ങളുമാണ്. അത്തരം ക്ഷേത്രങ്ങളും ഇതേ പ്രാധാന്യത്തോടു കൂടിയിട്ട് തന്നെ നിരവധി ക്ഷേത്രങ്ങൾ പണിയെടുത്തിട്ടുണ്ടെങ്കിലും ഈ പിന്നെ പ്രധാനമായിട്ടും ഒന്ന് കാപ്പാട്ട് ഘടകം, കണ്ണമംഗലം ഘടകം, മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം അതേ പ്രാധാന്യത്തോടു കൂടി
നീരായത്തിനെ കല്ല് വെച്ച് കൊണ്ടുവന്ന് പിന്നെ ശ്രീകോവിൽ തന്നെ തന്നെ അതിൻ്റെ പിന്നെ ചുമര് പിന്നെ തറ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്ന് കാപ്പാട്ട് ഘടകത്തിൽ തന്നെ സാക്ഷാൽ പള്ളിയറയെല്ലാം കളിയാട്ടത്തിന് ശേഷം വീണ്ടും പുതുക്കിപ്പണിയുന്ന ഇത് വന്നു. അങ്ങനെ ശ്രീ സാക്ഷാൽ പള്ളിയറയും ദൈവത്തിൻ്റെ പള്ളിയറയും പുതിയാർവൻ ദൈവത്തിൻ്റെ പള്ളിയറി അവിടെ പണിതു. കണ്ണമംഗലം തട്ടിനായുള്ള എല്ലാ ക്ഷേത്രങ്ങളും പുതുക്കിപ്പണിയുന്നതിൻ്റെ നേതൃത്വം കൊടുത്തത് ഞാനാണ്. ഈ ക്ഷേത്ര നിർമ്മാണത്തിനെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ തീർത്ഥക്കുളങ്ങൾ. ക്ഷേത്രത്തിലെല്ലാ പിന്നെ സ്ഥാനികരും അതുപോലെ തന്നെ പൂജാരിമാരും പിന്നെ ഉപയോഗിക്കുന്ന ക്ഷേത്രക്കുളങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഉദനൂർ ക്ഷേത്രപാറയ ക്ഷേത്രത്തിലെ ഒരു തീർത്ഥക്കുളം, അത് ചെന്താമരക്കുളമാണ്. അതിൽ നിറച്ചും താമരകൾ, അത് ആളുകളങ്ങനെ കുളിക്കുന്ന ക്ഷേത്രത്തിൻ്റെ മതിലിനോട് പുറത്ത് മുട്ടിയിട്ട് നിൽക്കുന്ന, അത് പഴയ നിർമ്മിതി എല്ലാം പോയി നശിച്ചു പോയിരുന്നു. അത് രണ്ടാമത് പുതുക്കി പണി, പുതുക്കിപ്പണിയല്ല അടി മുതൽ മേലെ വരെ ശാസ്ത്രീയമായ രൂപത്തിൽ പണി തീർക്കുകയാണ് ഉണ്ടായത്. അത് ആ നാട്ടിൽ തന്നെ ഒരു മഹത്തായൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഉദനൂർ ക്ഷേത്ര ക്ഷേത്രം പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. അവിടെ എനിക്ക് ആ ഒരു ക്ഷേത്രക്കുളം നിർമ്മിക്കാനുള്ള അവസരം അവിടുത്തെ കാളരാത്രിയും ക്ഷേത്രപാലൻ്റെ അനുഗ്രഹത്തോടുകൂടി പൂർത്തീകരിച്ചുക്കാനൊക്കെ സാധിച്ചു. അവിടുന്ന് പിന്നെ കരിവള്ളൂർ ശിവക്ഷേത്രത്തിൽ പ്രസിദ്ധമായ കരിവള്ളൂർ ക്ഷേത്രത്തിൽ നശിച്ചു പോയ ഏറ്റവും വലിയ ഒരു ചെറയായിരുന്നു, ചെറയാണ്. അതിൻ്റെ ഒരു ഭാഗം പിന്നെ പണി, അതിൻ്റെ ഒരു പ്രധാന ഭാഗം പണി തീർത്തിട്ടുണ്ട്, ബാക്കി പൂർത്തിയായിട്ടില്ല. പിന്നെ ഈ കൊടക്കത്ത് കൊട്ടനച്ചേരി മാ ക്ഷേത്രത്തിൽ, പ്രസിദ്ധമായ കൊടക്കത്ത് കൊട്ടനച്ചേരി ക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളം, രണ്ട് ക്ഷേത്രക്കുളം, ഒന്ന് കൊട്ടനച്ചേരി എന്ന് പറഞ്ഞാൽ അവിടെയും അതുപോലെ പിന്നെ കൊടക്കത്ത് എന്ന് പറഞ്ഞാൽ അത് അപ്പുറപ്പുറമാണല്ലോ. അപ്പോൾ അവിടെ ആ രണ്ട് ക്ഷേത്രക്കുളവും നിർമ്മിക്കാൻ എനിക്ക് അവസരം സാധിച്ചു. കൊട്ടനച്ചേരി ക്ഷേത്രക്കുളം നിർമ്മിച്ച് എനിക്ക് ശില്പരാജ പുരസ്കാരം എന്ന് പറഞ്ഞ ബഹുമതി അവിടുന്ന് നൽകുകയുണ്ടായി. ശില്പരാജ അതെ, അതുപോലെ അന്നൂർ അമ്പലത്തിന് എനിക്ക് ശില്പകലാരത്ന പുരസ്കാരവും ഈ അവസരത്തിൽ കിട്ടിയിരുന്നു. അതിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് ശില്പകലാരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അവിടെ പിന്നെ പയ്യന്നൂരിന് തന്നെ മടത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം നിർമ്മിച്ചു. അവിടെ ഒരു ശ്രീകോവിൽ ഒരു നാലമ്പലത്തിൻ്റെ ചുമര്, അതെല്ലാം ശില്പഭംഗിയോട് കൂടിയിട്ടില്ലാന്ന്, വെറുതെ ഇല്ലാതല്ല, ശില്പഭംഗിയോട് കൂടിയിട്ടുള്ള പണിയായിരുന്നു നാലമ്പലത്തിൻ്റെത്. അതുപോലെ ഇതേപോലെ പിന്നെ ശ്രീകോവിലും പുറത്ത് മതിലിൻ്റെ പുറത്തൊരു ശ്രീകോവിലും കിരാതനീശ്വരൻ്റെ ഒരു ശ്രീകോവിലും നിർമ്മിച്ചു. അത് അതിനുശേഷം കണ്ടങ്ങാളി സോമേശ്വരി ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം പൂർണ്ണമായിട്ടും പണിയാൻ എനിക്ക് അവസരം കിട്ടി. അതും കുളം നിർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ പിന്നെ അതിന് പിന്നെ കല്ല് മിനുസമായി ചെത്തി പിന്നെ സിമൻറ്റോ കുമ്മായോ വെക്കാതെ കണ്ടാണ് ഈ കുളങ്ങൾ പണിയുന്നത്. കല്ല് മുട്ടിച്ച് വെക്കുക, അത് ഒരുക്കോലിൻ്റെ ഒരുക്കോൽ ദീർഘവും പന്ത്രണ്ടങ്കുലവും വീതിയുള്ള, ഒരുക്കോൽ നീളവും പന്ത്രണ്ടങ്കുലവും വീതിയുള്ള കല്ലാണ് അതിന് പാവ് കല്ല് എന്ന് പറയും. അതാണ് ഇതിന് ഭൂരിഭാഗവും ഈ കുളങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ചെറു അത് ഓരോരു നീക്കം, അഞ്ച് വരി ആറ് വരി വെച്ചിട്ടാകുമ്പോൾ ഓരോരോ നീക്കങ്ങളും അതിനെ മേൽഭാഗത്ത് ശില്പഭംഗിയോട് കൂടിയിട്ടുള്ള പ്രവൃത്തിയാണ് കുളങ്ങളുടെ പ്രവൃത്തി. അപ്പോൾ അതിൽ അതിന് ശേഷം ഏറ്റവും വലിയ ക്ഷേത്രക്കുളമാണ് അഷ്ടമിച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളം. ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും നാല് ഭാഗത്തും പഴയ ഒരു കുളം അവിടെ ഉണ്ടായിരുന്നു. ആ പഴയ കുളം ഇല്ല, കുളം പറിക്കുവാൻ ആർക്കും ധൈര്യമില്ല. എന്ന് വെച്ചാൽ നാല് ഭാഗത്തും വീടാണ്, ക്ഷേത്രത്തിന് മുട്ടി അല്ല ഈ കുളത്തിന് മുട്ടി നിൽക്കുന്നതെല്ലാം വീടാണ്. അപ്പോൾ ഇത് പറിച്ചാൽ തന്നെ അപകടം ഉള്ള നിലയിൽ അതിൻ്റെ പോയി നോക്കി പിടിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. എന്ന് വെച്ചാൽ അതിന് തൊട്ട് ആ ക്ഷേത്ര അടിയിലെ നെല്ലിപ്പലേനെ അതിന് തൊട്ട് മുട്ടി കോൺക്രീറ്റ് വാർപ്പ്, നെല്ലിപ്പലക്ക് പകരം കോൺക്രീറ്റ് വാർപ്പ്, പല
കുളങ്ങളും അങ്ങനെയാണ് നിർമ്മിക്കുന്നത്. ഞാൻ ഈ നിർമ്മിച്ച കുളങ്ങളെല്ലാം അങ്ങനെ തന്നെ ബെൽറ്റ് വാർത്ത് അതിൻ്റെ മേലെ ഈ പിന്നെ ഒരു കോല് നീളമില്ലേ ഈ 12 അംഗുലം വീതിയിൽ കല്ലുകൾ പെടുന്നു. എന്നുവെച്ചാൽ മുട്ടിച്ച് വെക്കും. എന്നുവെച്ചാൽ കുമ്മായിടാതെ കണ്ട് മുട്ടിച്ച് വെച്ച് അതൊരു 3-4 വരിയായിട്ടാകുമ്പോൾ കുറച്ച് മാന്തിത്താക്കും ഫുള്ള്. അങ്ങനെ ആ ബാക്കിലത്തെ കുളം വൈ മുമ്പുണ്ടായ പഴയ കുളം അവിടെ വെച്ചുകൊണ്ട് തന്നെ പുതിയ കുളം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പ്രവൃത്തിയായിരുന്നു അത്. വളരെ ബുദ്ധിമുട്ട്, ഏറ്റവും വലുതുമാണ്, ആഴമുണ്ട്, ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പ്രവൃത്തി ആയിരുന്നു ആ അഷ്ടമിച്ചാൽഭഗവതി ക്ഷേത്രത്തിലെ കുളം നിർമ്മിക്കുവാൻ. അങ്ങനെ അത് അതിൻ്റെ പൂർണ്ണതയിലെത്തി ഏറ്റവും ശില്പഭംഗിയോട് കൂടിയിട്ട് പിന്നെ ആണ് ആ കുളം നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ നിനക്ക് ഈ രംഗത്ത് ആദ്യമായിട്ട് ഒരു വീരശൃംഖല, ഈ രംഗത്ത് അങ്ങനെ പട്ടുംപടയും കൊടുത്തെന്ന് പറയുന്നത് കേട്ടതല്ലാതെ കണ്ട് വീരശൃംഖല നൽകി ആദരിച്ച മണിയാണിമാരെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു വീരശൃംഖല ആദ്യമായിട്ട് ഈ മണിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് നൽകി അവർ ആദരിച്ചു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പിന്നെ എനിക്ക് പിന്നെ 2014 പിന്നെ ഫോക്ലോർ അക്കാദമിയുടെ ഒരു അവാർഡ്, ആദ്യമായിട്ട് ഈ രംഗത്ത് അവാർഡ് കിട്ടുന്നൊരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രംഗത്ത് അതിനു മുമ്പ് ഈ ചെങ്കൽ മേഖലയിൽ അവാർഡ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഫോക്ലോർ അക്കാദമിയുടെ ഒരു അവാർഡ് വാസ്തുശില്പകലാരംഗത്ത് ചെങ്കൽ ശില്പകലാരംഗത്ത് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അതേ ഫോക്ലോർ അക്കാദമി എനിക്കൊരു ഫെല്ലോഷിപ്പ് നൽകി ആദരിച്ചിട്ടുണ്ട്. പിന്നെ ക്ഷേത്രകലാ അക്കാദമി എന്ന് പറയുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ അവാർഡ് ഇപ്പോഴത്തെ 2022 അവാർഡ് എനക്കായിരുന്നു. നമ്മളെ ഈ പ്രത്യേകിച്ച് മണിയാണി സമുദായത്തിൽ പിന്നെ ഇത്ര ആളുകളിപ്പം കുറഞ്ഞ് വരുന്നത് എൻ്റെ കൂടെ എൻ്റെ അറിവുകൾ ഞാനൊരു ശിഷ്യന് പകർന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കണ്ട് പുതുതായിട്ട് ആരും തന്നെ ചെറുപ്പക്കാരാരും തന്നെ ഈ മേഖലകളിലേക്ക് കടന്നു വരുന്നില്ല. എന്നുവെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന ഈ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളെല്ലാം വെച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വരാത്തത്. പക്ഷേ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ജനങ്ങൾ അംഗീകരിക്കുകയും പിന്നെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പഴയകാലത്തിന് വ്യത്യസ്തമാണ്. പഴയകാലത്ത് ഇത്തരം അംഗീകാരങ്ങളോ ബഹുമാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇപ്പം എല്ലാവരും പിന്നെ ഗൃഹനിർമ്മാണമായാലും ഇനി ക്ഷേത്ര നിർമ്മാണമായാലും മറ്റ് ഈ ഇത്തരം എല്ലാ വർക്കുകളെയും ജനങ്ങൾ അംഗീകരിക്കും. മാന്യമായ ഒരു സ്ഥാനം തന്നെ അവർ ആ പണിയെടുക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അന്ന് ഞാൻ മനസ്സിലാക്കുന്നു.